വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ടോപ്പിക് തൊണ്ടവേദന. മഴക്കാലമാണ്, തണുപ്പ് സമയമാണ്, തൊണ്ടവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. തൊണ്ടവേദനയും തൊണ്ടയിലെ പഴുപ്പം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയുമെല്ലാം നാം നിരന്തരം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടും തൊണ്ടവേദന വരാം. ഈ ആരോഗ്യ പ്രശ്നം പലപ്പോഴും അസഹനീയമായ വേദനയാണ് നൽകുക. എന്നാൽ തൊണ്ടവേദനയ്ക്ക് പരിഹാരം തേടി ഡോക്ടറെ കാണാനോ ചികിത്സ തേടാനോ ഒന്നും ആരും മെനക്കെടാറില്ല എന്നതാണ് സത്യം. എന്നാൽ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ഇതിന് പ്രതിവിധി തേടുന്നത്. തൊണ്ടവേദന സങ്കീർണമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സാ വിധികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. തൊണ്ടയിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞാലുടൻ വീട്ടിലെ മുതിർന്നവർ നൽകുന്ന ഒരു പ്രതിവിധിയുണ്ട്, ഉപ്പുവെള്ളം വായിൽ കൊള്ളൽ. പഴയ ആളുകളുടെ ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണെന്ന് കരുതി ഇത് തള്ളിക്കളയരുത്. തൊണ്ടവേദന, തൊണ്ടയിലെ പഴുപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ വേരോടെ പിഴുതുകളയാൻ ഇത്രമാത്രം ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല. നിങ്ങൾ പല തവണയായി വായിൽ കൊള്ളാൻ ആവശ്യമായ വെള്ളം ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. വായിൽ കൊള്ളാൻ പാകത്തിന് ചൂട് മതി. ഇത് വായിലേക്കെടുത്ത് നന്നായി ഗാഗിൾ ചെയ്യുക. ദിവസം 3 തവണയെങ്കിലും ഈ രീതി ആവർത്തിച്ചാൽ തൊണ്ടവേദന പമ്പ കടക്കും. അടുത്തത് ഇഞ്ചി. തൊണ്ടവേദനയ്ക്ക് ഇഞ്ചി ഒരു മികച്ച പരിഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം. തൊണ്ടവേദന ശമിപ്പിക്കാൻ ചുക്ക് കാപ്പിയോളം മികച്ച പ്രതിവിധി മറ്റൊന്നില്ല. കട്ടൻ ചായയിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കാൻ സഹായിക്കും. ഇത് സഹായിക്കുന്നത് ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളാണ്. തൊണ്ടവേദന ഉണ്ടാക്കുന്ന വൈറസുകൾക്കെതിരെ പോരാടാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ സവിശേഷതകൾക്ക് സഹായിക്കും. അടുത്തത് ഗ്രാമ്പു. തൊണ്ടവേദന അകറ്റാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച മാർഗമാണ് ഗ്രാമ്പു. തൊണ്ടവേദനയോ തൊണ്ടയിൽ പഴുപ്പോ ഉള്ള സാഹചര്യങ്ങളിൽ 1-2 ഗ്രാമ്പെടുത്ത് വായിലിട്ട് അലിയിച്ച് അതിന്റെ നീര് ഇറക്കുക. ശേഷം ഗ്രാമ്പും ചവച്ച് ഇറക്കുക. തൊണ്ടവേദനയ്ക്ക് ഉടനടി ആശ്വാസം ലഭിക്കും. അടുത്തത് വെളുത്തുള്ളി. തൊണ്ടയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗങ്ങളിൽ മികച്ചതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അൽസിൻ എന്ന ആന്റിബയോട്ടിക് തൊണ്ടവേദന അകറ്റാൻ വളരെയധികം സഹായകരമാണ്. മാത്രമല്ല, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ സാധിക്കും. തേൻ. തൊണ്ടയിൽ പഴുപ്പുണ്ടാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ തടയാൻ ശക്തിയുള്ള മറ്റൊരു പ്രതിവിധിയാണ് തേൻ. തൊണ്ടവേദനയോ തൊണ്ടയിൽ പഴുപ്പോ ഒക്കെ ഉള്ളവർ തേൻ കഴിക്കുന്നത് ഇത്തരം അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ സഹായിക്കും. തേൻ മാത്രമായി കഴിക്കുന്നതിലും നല്ലത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ തേനും ചേർത്ത് അല്പം നാരങ്ങ നീരും ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. നാരങ്ങ നീര് ചേർക്കാതെയും ഇത് കുടിച്ചാൽ ഗുണങ്ങൾ ലഭിക്കും. തേൻ അതേപടി കഴിച്ചാൽ കഫ് സിറപ്പ് കഴിക്കുന്ന അതേ ഫലം ലഭിക്കും. അടുത്തത് കർപ്പൂര തുളസി. തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച പ്രകൃതിദത്തമായ മാർഗമാണ് കർപ്പൂര തുളസി. വായിൽ കൊള്ളാൻ ആവശ്യമായ വെള്ളം ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കർപ്പൂര തുളസിയില ഇടുക. ഈ വെള്ളം വായിൽ കൊള്ളാൻ പാകത്തിന് തണുത്ത ശേഷം ഗാർഗിൾ ചെയ്യുക. ദിവസത്തിൽ 2-3 തവണ ആവർത്തിക്കുന്നതാണ് നല്ലത്. മഞ്ഞൾ. തൊണ്ടയിലെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു പരിഹാരം മഞ്ഞളിലുണ്ട്. തൊണ്ടയിൽ ഉണ്ടാകുന്ന മുറിവിനും മറ്റു രീതിയിലുള്ള അണുബാധയ്ക്കുമെല്ലാം മികച്ച പരിഹാരമാണിത്. 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും 1/2 സ്പൂൺ വീതം ചേർക്കുക. ഈ വെള്ളം വായിൽ കൊള്ളുക. പാലിൽ അല്പം മഞ്ഞൾ ചേർത്തും വായിൽ കൊള്ളാൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വിവിധ ഇനം ചായകൾ. പലതരത്തിലുള്ള ചായകൾക്കും തൊണ്ടയിലെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും. ഇഞ്ചി ചായ, ഗ്രാമ്പു ചായ, ഗ്രീൻ ടീ തുടങ്ങിയവയൊക്കെ തൊണ്ടവേദന ഉള്ളവർക്ക് കുടിക്കാം. ഈ ചായകൾ കൂടാതെ ചുക്കു കാപ്പിയും തൊണ്ടവേദന ഉള്ളവർക്ക് കുടിക്കാവുന്നതാണ്. കൂടാതെ ചായയിൽ തുളസിയില ചേർത്തും കുടിക്കാവുന്നതാണ്. തൊണ്ടവേദന അകറ്റാൻ സഹായിക്കുന്ന മറ്റു ചില പ്രതിവിധികൾ കൂടി നമുക്ക് നോക്കാം. നന്നായി വൃത്തിയാക്കിയ ഇഞ്ചി അല്പനേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഈ വെള്ളം കുടിച്ചാൽ തൊണ്ടവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും. തൊണ്ടവേദന ഉള്ളവർ തൊണ്ട ഉണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനായി ധാരാളം വെള്ളം കുടിക്കുക.
വയമ്പ് അരച്ച് തൊണ്ടയിൽ പുരട്ടുക. ഇത് തൊണ്ടവേദനയും ഒച്ചയടപ്പും മാറാൻ സഹായിക്കും. കുരുമുളക് വെള്ളം കുടിക്കുന്നതും തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകും. ചുക്ക്, കുരുമുളക് എന്നിവ സമമെടുത്ത് അരച്ചെടുത്ത് തേനിൽ ചാലിച്ച് കഴിച്ചാൽ തൊണ്ടവേദന കുറയും. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ബി സേഫ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.